നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇൻസ്റ്റാഗ്രാം റീൽസ് താരം മീശ വിനീത് എന്ന കിളിമാനൂർ വെള്ളലൂർ സ്വദേശി വിനീത് വീണ്ടും അറസ്റ്റിലായി. ഇത്തവണ മടവൂർ സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് തല അടിച്ചു പൊട്ടിച്ച കേസിൽ പള്ളിക്കൽ പോലീസാണ് വിനീതിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ മൂന്നാം പ്രതിയാണ് ഇയാൾ. ഒക്ടോബർ 16 തീയതിയാണ് സംഭവം നടന്നത്. വിനീത് ഉൾപ്പെടെ 4 രണ്ട് ബൈക്കുകളിലായി മടവൂരിലെത്തി യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്നാണ് പരാതി. മറ്റു പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. സ്വർണാഭരണങ്ങൾ കൈക്കലാക്കിയ ശേഷം തിരികെ നൽകാമെന്ന് പറഞ്ഞ് യുവതിയെ വീട്ടിൽ വിളിച്ചു വരുത്തി ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ കിളിമാനൂർ പോലീസ് ഇതേ വിനീതിനെ പിടികൂടിയിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് സൗഹൃദത്തിലായ തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയിൽ നിന്ന് പണയം വയ്ക്കുന്നതിനായി 6 സ്വർണാഭരണങ്ങൾ 1 മുമ്പ് വിനീത് കൈക്കലാക്കിയിരുന്നു. കാലാവധി കഴിഞ്ഞതോടെ സ്വർണാഭരണങ്ങൾ തിരികെ നൽകണമെന്ന് യുവതി വിനീതിനോട് ആവശ്യപ്പെട്ടു. സ്വർണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് വിനീത് യുവതിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇതനുസരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് യുവതി കിളിമാനൂരിലെത്തി. ബസ്സിൽ വന്നിറങ്ങിയ യുവതിയെ വിനീത് ബൈക്കിൽ കയറ്റി വെള്ളല്ലൂരിലെ സ്വന്തം വീട്ടിലെത്തിച്ച് ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് യുവതി കിളിമാനൂർ പോലീസിൽ നൽകിയ പരാതിയിലാണ് വിനീതിനെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ യുവതിയെ പീഡിപ്പിച്ച കേസിലടക്കം ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളാണ് മീശ വിനീത്. ബൈക്ക് മോഷണം, അടിപിടി തുടങ്ങിയ കേസുകളിലും ഇയാൾ പ്രതിയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലും വിനീത് അറസ്റ്റിലായത്. ആ സമയത്ത് ഇയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: പീഡന കേസിൽ അകത്തായപ്പോൾ ആരാധികമാരെല്ലാം മുങ്ങി, പുറത്തിറങ്ങിയപ്പോഴും ഒരു പെൺകുട്ടി പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. നാട്ടിൽ ചായ കുടിക്കാൻ ഇറങ്ങിയാൽ പോലും പീഡനവീരൻ എന്ന വിളിയാണ് എല്ലാവരും. പണിയില്ലാതെ കടം പെരുകിയപ്പോഴാണ് മോഷണം നടത്തിയത്. ഒരു പെട്രോൾ പമ്പ് മാനേജറിൽ നിന്ന് 2 ലക്ഷം രൂപ കവർന്ന കേസിൽ ഇയാൾ വീണ്ടും അറസ്റ്റിലായിരുന്നു. ഒരു ബുള്ളറ്റ് വാങ്ങാനും കടം തീർക്കാനുമാണ് ആ 2 ലക്ഷം രൂപ മോഷ്ടിച്ചതെന്നായിരുന്നു വിനീത് അന്ന് പറഞ്ഞത്. ടിക്ടോക്ക് വീഡിയോകൾ ചെയ്താണ് വിനീത് സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ടിക്ടോക്ക് നിരോധനത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറിയ ഇയാൾ റീൽസുകളിലും സജീവമായിരുന്നു. നേരത്തെ 5 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് വിനീതിന് ഉണ്ടായിരുന്നത്. പീഡനക്കേസിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ തൻ്റെ പ്രധാന ഇൻസ്റ്റാഗ്രാം ID അയാൾ ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നാലും ഇപ്പോഴത്തെ പുതിയ ID ഇയാൾക്ക് 30,000 ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരിക്കൽ സൈബറിടത്തിൽ വിലസിയ ആളായിരുന്നു മീശ വിനീത്. മീശ ഫാൻ ഗേൾ എന്ന പേജ് തുടങ്ങി അതുവഴിയായിരുന്നു പെൺകുട്ടികളുടെ ഹൃദയം കവരുന്ന അഭ്യാസങ്ങൾ ഇയാൾ നടത്തിയത്. റീൽസ് വൈറലാക്കാൻ അന്ന് കലിപ്പൻ ചേട്ടൻ എന്നറിയപ്പെട്ടിരുന്ന വിനീത് പെൺകുട്ടികൾക്ക് പല ടിപ്സ് നൽകാമെന്ന് പറഞ്ഞാണ് കുരുക്കിലാക്കിയത്. മീശയും നാവും ചുണ്ടുമൊക്കെ കാണിച്ചുള്ള ഇയാളുടെ ചില വീഡിയോകൾ കണ്ട് പല യുവതികളും ആകൃഷ്ടരായി. വിനീതിൻ്റെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. പെൺകുട്ടികളുമായി നടത്തുന്ന സോഷ്യൽ മീഡിയ ചാറ്റുകളും സ്വകാര്യ ദൃശ്യങ്ങളും സ്ക്രീൻ റെക്കോർഡായും സ്ക്രീൻഷോട്ടുകളായും ഇയാൾ ഫോണിൽ സൂക്ഷിച്ചിരുന്നു. സ്ഥിരമായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വെറുമൊരു ക്രിമിനൽ ആയ ഇയാളെ ഇനിയെങ്കിലും തിരിച്ചറിയുക, അകറ്റി നിർത്തുക.